നമസ്കാരം. ഹാപ്പി ആണോ? എൻ്റെ പേര് ജുബി നസ്നി. ഞാൻ ഇന്നിവിടെ ഒരു ചെറിയ സേമി പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് പഞ്ചസാര, പിന്നെ സേമി, റോസ്റ്റ് ചെയ്ത സേമി, പിന്നെ 4 പാക്ക് പാല്, പിന്നെ അരമണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത സാബുദാന. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം സ്റ്റൗ ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് പാത്രം വെക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കാരമലൈസ് ചെയ്താൽ ഇതിന് ഒന്നുകൂടെ ടേസ്റ്റ് ലഭിക്കും, പിന്നെ പായസത്തിന് നല്ല നിറവും ലഭിക്കും. ഇതിപ്പോൾ നല്ല കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആദ്യം നമ്മൾ കുറച്ച് പാൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ബാക്കി പാലും കൂടെ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സാദാ സേമിയ കൊടുക്കാം. ഇനി കുറച്ച് റോസ്റ്റ് ചെയ്ത സേമിയ കൊടുക്കാം. നാത്ത് പഞ്ചസാര നല്ല കാരമലൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ ഗോൾഡൻ കളറായിട്ട് കിട്ടിയത്. നമ്മുടെ പായസം ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്മേള്. ഇപ്പോൾ നമ്മുടെ പായസം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇവിടെ നമുക്ക് വേറൊരു ചെറിയ പാനിൽ വെക്കാം. ഇതിക്ക് ആവശ്യമായ നെയ്യ് ചേർക്കും. ഇനി ചൂടായ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പിക്കണം. ഇനി ഇതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് മറ്റേ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിൽ ഒഴിച്ച് അപ്പോൾ ഈ ഓണത്തിൻ്റെ നമ്മുടെ ടേസ്റ്റി പായസം റെഡി ആയിട്ടുണ്ട്.